ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഉണക്ക ചെമ്മീൻ അടിപൊളി ഒരു ക്രിസ്പി ഫ്രൈ ഉണ്ടാക്കുകയാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കി ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ ഒന്ന് അറിയിക്കുകയും ചെയ്യണം. നമ്മൾ ആദ്യമായിട്ട് ഒരു 75 ഗ്രാം ഉണക്ക ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തലയും വാലുമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഒരു കത്രി ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കുക. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്ത ചെമ്മീന് ഒന്ന് തോരാൻ വയ്ക്കുക. അതായത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് മാറാനായിട്ട് വെച്ചിട്ട് അത് തോർന്നു വന്നതിന് ശേഷം നമ്മളിതിലേക്ക് മസാല ചേർക്കുകയാണ്. ചെമ്മീൻ ഇതൊരു പ്രത്യേക രുചിയായിരിക്കും. സാധാരണ ചെമ്മീൻ ചമ്മന്തിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അല്ല, ഇത് വളരെ പ്രത്യേക ഒരു രുചിയായിരിക്കും. ഇതൊന്ന് ചെയ്ത് നോക്കണം. നമ്മളൊരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ അളവിന് മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിന് ഉപ്പും അതുപോലെ 1 ടീസ്പൂൺ അളവിന് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അത് മിക്സ് ചെയ്യുക. വെളിച്ചെണ്ണ ഒഴിച്ച് അത് നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലങ്ങ് മിക്സ് ചെയ്തെടുക്കണം. നല്ലൊരു പേസ്റ്റായിട്ട്, ഒരു ക്രീമി പേസ്റ്റായിട്ട് നമ്മളത് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് ശേഷം നമ്മളുടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ്റെ കുഴിയുള്ള പാത്രത്തിനകത്തേക്ക് ആക്കിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മസാല അതിലേക്കിട്ട് അത് നന്നായിട്ട് അത് ഇളക്കി ചേർക്കുക. എല്ലാ ചെമ്മീനിലും നമ്മളുടെ മസാല പിടിക്കുന്ന രീതിയിൽ തന്നെ അത് ഇളക്കി ചേർക്കുക. വൃത്തിയായിട്ട് ഇളക്കി ചേർക്കുക. അതിനുശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഒരു 15-20 മിനിറ്റ് എങ്കിലും മിനിമം വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈയിങ് പാനിൽ 50 മില്ലി എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു പിടി കറിവേപ്പില ഇട്ട് അത് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ചെമ്മീൻ അതിലേക്ക് ഒരു 3 ടീസ്പൂൺ അളവിന് റവ, വറുത്ത റവ ഇട്ട് കൊടുക്കുക. വറുത്ത റവ ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെമ്മീൻ നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ മിക്സിങ്ങൊക്കെ നന്നായിരിക്കണം, എന്നാലേ ഇതിന് ഒരു പ്രത്യേക രുചി കിട്ടുന്നത്. നല്ലപോലെ ആ റവ അതിലെല്ലാം പിടിച്ചതിന് ശേഷം നമ്മൾ ചൂടായി വന്ന് എണ്ണയ്ക്കകത്ത് കറിവേപ്പിലയുടെ കൂട്ടത്തിൽ ഇതുകൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കുക. ഈ സമയം എണ്ണ കുറവെന്ന് തോന്നുവാണെങ്കിൽ അല്പം എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് എപ്പോഴും ചെറു തീയിൽ, അതായത് ലോ ഫ്ലെയിമിൽ മാത്രമേ ചെയ്യാവുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് 3 പച്ചമുളക് നടുവേ കീറി അതിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1-2 പച്ചമുളകും കൂടി കൂടുതലിട്ട് കൊടുക്കുക. ആ പച്ചമുളക് ഒന്ന് വഴന്നു വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് ചിരണ്ടിയ തേങ്ങ, അല്ല ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കുക. അതുകൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളുടെ ചെമ്മീനും തേങ്ങയും പച്ചമുളകും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് റെസ്റ്റ് ചെയ്യാൻ നോക്കരുത്, അതൊന്ന് കരിഞ്ഞു പോകും, അടിവശം കരിഞ്ഞു പോകും. അതിനുശേഷം ഇതൊന്ന് ഒരു പകുതി മൂപ്പിന് മുകളിൽ വന്നു കഴിയുമ്പം നമ്മളൊരു 4-5 ചുവന്നുള്ളിയും 4-5 വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ സമയം ആവശ്യമെങ്കിൽ അല്പം എണ്ണയും കൂടെ ആ നടുക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ആ ഉള്ളിയൊന്ന് ചൂടാകുമ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചേർക്കുക. ഇത് മിക്സ് ചെയ്ത് ചേർത്ത് ആ ചെറുതീയിൽ തന്നെ ഇത് വറുത്തെടുക്കണം. ഇപ്പോൾ ഏറെക്കുറെ നമ്മളുടെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. നിങ്ങളത് ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണും വരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.